ഈ പേര് മാറ്റുന്നതിലൂടെ എന്ത് ലാഭമാണ്, എന്ത് നേട്ടമാണ് നരേന്ദ്രമോദിക്ക് കിട്ടുന്നത്, അമിത്ഷാക്ക് കിട്ടുന്നത്, ആർ എസ് എസിന് കിട്ടുന്നത്, ബി ജെ പിക്ക് കിട്ടുന്നത്? ഒരു കാലത്തിന്റെ ചരിത്രത്തെ മണ്ണിട്ട് മൂടാനാണ് ഇവർ ശ്രമിക്കുന്നത്. അമിത്ഷായും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും പരിഷ്കൃത രാഷ്ട്രങ്ങളിൽ നിന്നും എന്തെങ്കിലും പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അവര് നമ്മളുടെ തൊട്ടടുത്ത അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്നെങ്കിലും അവരുടെ കണ്ണൊന്ന് തുറന്നു വെച്ച് അവിടെ നടക്കുന്നത് എന്താണ് എന്ന് നോക്കണം. ഞാൻ ഈ അടുത്ത് ബംഗ്ലാദേശിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോ അവിടുത്തെ ഒരു ദേശത്തിന്റെ പേര് കൃഷ്ണഗഞ്ച് എന്നാണ്. അവരാ ദേശത്തിന്റെ പേര് ഇന്നുവരെ മാറ്റിയിട്ടില്ല. വേറെ ഒരു ദിക്കിൽ ചെന്നപ്പോ ആ നാടിന്റെ പേര് ഗോപാൽഗഞ്ച് എന്നാണ്. അവര് ആ പ്രദേശത്തിന്റെ പേര് മാറ്റിയിട്ടില്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് സഖാവ് ജ്യോതിബാസ്. അദ്ദേഹം മരിച്ചപ്പോ ഇന്ത്യയിൽ പല സ്ഥലത്തും ജ്യോതിബാസിന് സ്മാരകങ്ങൾ ഉണ്ടായി. ജ്യോതിബാസ് ജനിച്ചത് ഇന്ന് ബംഗ്ലാദേശിന്റെ ഭൂപ്രദേശത്തെ ഒരു സ്ഥലത്താണ്. ആ പ്രദേശത്ത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ജ്യോതിബാസിന് ആ നാട്ടുകാര് സ്മാരകം പണിതിട്ടുണ്ട്. അത് തല്ലിപ്പൊളിക്കാനോ അത് തകർക്കാനോ ഒരാളും അവിടെ വന്നതായി കേട്ടുകേൾവിയില്ല. ഢാക്ക സർവകലാശാലയിൽ പോയി ഞാൻ ബംഗ്ലാദേശിലെ സന്ദർശന വേളയിൽ. ആ സർവകലാശാലയുടെ മുറ്റത്ത് ഒരു ഭീമാകാരൻ വെണ്ണക്കൽ പ്രതിമ ഉയർന്നു നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് മുജീബ് റഹ്മാന്റെ പ്രതിമയായിരിക്കും അത് എന്ന്. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് മുജീബ് റഹ്മാന്റെ പ്രതിമയല്ല, സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയാണ്. സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ ഒരാൾ പോലും ഇന്നുവരെ അവിടെ ഒരു കല്ലെടുത്തെറിഞ്ഞ് തകർക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല. ലോകത്ത് ഒരു മനുഷ്യനും അത് ചെയ്യില്ല. നമ്മൾ അങ്ങനെ ഒരു വാർത്ത കേട്ടത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അവിടുത്തെ ലോക പ്രശസ്തമായിട്ടുള്ള ബുദ്ധ പ്രതിമ താലിബാൻ തീവ്രവാദികൾ തകർത്തു. സമാനമായൊരു സംഭവം ഇന്ത്യയിലും നമ്മൾ കേട്ടു. ബാബറി മസ്ജിദ് RSS താലിബാനികൾ തകർത്തു. അഫ്ഗാനിസ്ഥാനിലെ താലിബാനികൾ ബുദ്ധ പ്രതിമ തകർത്തതും ഇന്ത്യയിലെ RSS താലിബാനികൾ ഇന്ത്യയിലെ ബാബറി മസ്ജിദ് തകർത്തതും തമ്മിൽ എന്തു വ്യത്യാസം?